സാർ ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസ് ആണല്ലോ ഇപ്പം ഭരണം നടത്തിക്കൊണ്ട് പോകുന്നത്, അഡ്വൈസർ എന്ന പദവി ഇരുന്നുണ്ട്. ഇപ്പം മുഹമ്മദ് യൂനിസിനെതിരെ പാളയത്തിൽ നിന്ന് തന്നെ പട ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശം? എന്താന്ന് വെച്ചാൽ ധാക്കയിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ. ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം, വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ അകത്ത് ലഷ്കർ ഇ തൈബയോ ജയ്ഷെ മുഹമ്മദോ പിന്നെ അൻസറുള്ള ബംഗ്ല, അതായത് അവിടുത്തെ അൽഖേദ, ഇവരൊക്കെ ആണ് ആ പ്രക്ഷോഭം നടത്തിയത്. മുന്നിൽ വിദ്യാർത്ഥികളാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു അട്ടിമറി ശ്രമവും ഒക്കെയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ അവിടെ ബി എൻ പിയുടെ പ്രക്ഷോഭമായിരുന്നു. ബി എൻ പി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും കൂടിയാണ് മറ്റേ ഷെയ്ഖ് ഹസീനയെ ഓഗസ്റ്റ് 5-ാം തീയതി പുറത്താക്കിയത്. അങ്ങനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സംയുക്ത പ്രക്ഷോഭം നടത്തിയവരാണ് ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും. പക്ഷേ ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയായിട്ട് അടിച്ചു പിരിഞ്ഞ കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. ഇവിടെ മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും അത് വന്നിട്ടില്ല, അവർക്ക് താല്പര്യമില്ലല്ലോ. പക്ഷേ ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് താല്പര്യമില്ല, മര്യാദക്കുള്ള സർക്കാരാണ് വരേണ്ടത്, ഉപദേശി ഭരണമൊന്നുമല്ല വേണ്ടത് എന്നൊക്കെ. പിന്നെ ബംഗ്ലാദേശിലെ തന്നെ ഒരു പത്രത്തോട് ബി എൻ പിയുടെ നേതാക്കൾ നടത്തിയ അഭിമുഖം ഇത് നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ ബി എൻ പി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ ഇല്ലിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി കഴിഞ്ഞ ദിവസം അവിടെ പ്രക്ഷോഭം, ഒരുപാട് ആളുണ്ടായിരുന്ന പ്രക്ഷോഭമാണ്. അതിൽ അവരുടെ ആവശ്യം ഒന്ന്, റിഫോംസ്, പരിഷ്കരണം; രണ്ട്, പൊതു തെരഞ്ഞെടുപ്പ്. പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ബി എൻ പി അധികാരത്തിൽ വരുമല്ലോ. ഗലിദാസിയയുടെ അവർക്ക് 78 വയസ്സായി, അനാരോഗ്യ പ്രശ്നമുണ്ട്. ഇന്നലത്തെ റാലിയിൽ ഗലിദാസിയ പങ്കെടുത്തില്ല, പക്ഷെ അവരുടെ മകൻ ലണ്ടനിൽ പ്രവാസത്തിലാണ്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമല്ലോ. അപ്പോൾ ലണ്ടനിൽ നിന്ന് അദ്ദേഹം മറ്റേ വീഡിയോ കോൺഫറൻസ് വഴി അഭിസംബോധന ചെയ്തിരുന്നു ഈ പ്രക്ഷോഭകാരികളെയൊക്കെ. അപ്പോൾ ജമാഅത്ത്, അതായത് ഒന്നിച്ചു നിന്നവര് ഇപ്പം രണ്ടായി പിരിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതിലൊരു കൂട്ടർ പ്രക്ഷോഭം നടത്തുന്നു യൂനിസ് ഭരണത്തിനെതിരെ, യൂനിസിൻ്റെ ഉപദേശി ഭരണത്തിനെതിരെ പ്രക്ഷോഭം നടത്തുന്നു. അതിൻ്റെ ഇടക്കാണ് ട്രംപ് വരാൻ പോകുന്നത്. അപ്പോൾ യൂനിസ് ഇപ്പോൾ ഇടക്കാല ഉപദേശി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ പരിഷ്കരണം തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ടിട്ട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അതിനെയാണ് ഈ അമേരിക്ക പറഞ്ഞൊക്കെ രംഗത്ത്, ഡേവിഡ് ലുലു എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് സെക്രട്ടറി ഒക്കെ പറഞ്ഞ് രംഗത്തിറക്കിയിരുന്നത്. അപ്പോൾ പരിഷ്കരണത്തിന് 2-3 മാസം സമയം തരാം. ഈ 2 മാസത്തിൻ്റെ പ്രശ്നം അവിടെയും വരുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് വരാനുള്ള സമയമാണല്ലോ 2 മാസം. അതെ. അപ്പോൾ പരിഷ്കാരത്തിന് ഞങ്ങൾ കുറച്ച് സമയം തരാം എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അടിസ്ഥാനപരമായിട്ട് ഖലീദാസിയും ഷെയ്ഖ് ഹസീനയും തമ്മിലുള്ള സംഘർഷം, അതാണ് ഇപ്പോഴും തുടരുന്നത്. ഖലീദാസിയ്ക്ക് അനാരോഗ്യ പ്രശ്നമുണ്ട്, 78 വയസ്സായി, അവർ റാലിയിൽ വന്നില്ല. മകൻ താരിഖ് റഹ്മാൻ ലണ്ടനിൽ നിന്ന് വീഡിയോയിൽ പങ്കെടുത്തു. 2008 മുതൽ ഈ താരിഖ് റഹ്മാൻ ലണ്ടനിലാണ്, ഖലീദാസിയയുടെ മകൻ. ഈ താരിഖ് റഹ്മാനെയൊക്കെ ഈ CIA ഒക്കെ പോയി കാണാറുണ്ട്, അമേരിക്കയൊക്കെ അവരുടെ ഭാഗത്തേക്കൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ തെരുവുകളിൽ നിന്ന് ഈ ജനസഞ്ചയം പ്രക്ഷോഭത്തിന് അവർ പാർലമെൻറ്റിൻ്റെ മുമ്പിലാണ് ഇത് അവസാനിപ്പിച്ചിട്ട് റഹ്മാൻ അവരോട് സംസാരിച്ചത്. പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ഈ പ്രക്ഷോഭം അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരത്തിൽ വരണമെന്ന് താല്പര്യമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ കാണുന്നത് ബി എൻ പിയിൽ. അതല്ലാതെ ബി എൻ പി ഭരണത്തിൽ 1-2 മന്ത്രിസ്ഥാനമൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുക്കാം, പക്ഷെ ഭരിക്കാനായിട്ട് മുട്ടി നിൽക്കുന്നു ബി എൻ പിക്ക്. അതാണ് പാർലമെൻറ്റിൻ്റെ മുമ്പിൽ സമരം അവസാനിപ്പിച്ചതെന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്, ധാക്ക ട്രിബ്യൂണിലൊക്കെ ഉള്ള റിപ്പോർട്ടുകളിൽ. അടുത്ത സർക്കാർ തങ്ങളുടേതാണ് എന്ന് വിളിച്ചു പറയുകയാണ് ബി എൻ പി. അതാണ്, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ അമീർ ഉണ്ടല്ലോ, ഒരു ഡോക്ടർ, അങ്ങേർക്ക് പ്രധാനമന്ത്രി ആകണമെന്ന് മോഹമുണ്ട് എന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെല്ലാം ഞങ്ങളാണ് ഭരിക്കുക, അപ്പൊ ഉപദേശി ഭരണമാണല്ലോ, അത് പോരട്ടെ
രണ്ട് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ അതിന് പോകാം, അടുത്ത സർക്കാർ ഞങ്ങളുടേതാണെന്ന് വിളിച്ചു പറയാനായിരുന്നു ഈ പ്രക്ഷോഭം. ഇടക്കാല സർക്കാരിന് സ്ഥിരത വേണമെന്ന് റഹ്മാൻ പറഞ്ഞു ആ പ്രസംഗത്തിൽ. സ്ഥിരത കിട്ടുന്നത് എങ്ങനെയാണ്? പ്രധാനമന്ത്രി വന്നാലില്ലേ സ്ഥിരത കിട്ടുള്ളൂ. അതെ, അത് യൂനിസിനെ ആക്കില്ലല്ലോ, ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ഹസീനയുടെ പഴയ സഖ്യകക്ഷികളിൽ നിന്ന് വെല്ലുവിളികൾ ഉണ്ടാകുന്നതായിട്ടും റഹ്മാൻ പറഞ്ഞിരുന്നു. ഈ ഹസീനയുടെ പാർട്ടിയുടെ കൂടെയുള്ള കൂട്ടുകക്ഷിയായിരുന്നല്ലോ, മറ്റു പാർട്ടികളുടെ നിന്നുമൊക്കെ അവിടെ ഭീഷണിയുണ്ട്. അപ്പൊ നമ്മൾ സ്ഥിരതയുള്ള ഒരു ഭരണം സ്ഥാപിക്കണം, നിങ്ങൾ ഭരണം ബി എൻ പി ഏൽപ്പിക്കണം, ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയോട് അവര് പറയുന്നത്. ബി എൻ പി എന്ന് പറഞ്ഞാൽ പാളയത്തിൽ പെടാം, ജനങ്ങളുടെ താല്പര്യം നോക്കണം. റഹ്മാൻ പറഞ്ഞു ജനങ്ങളുടെ താല്പര്യം ബി എൻ പി വരണം എന്നാണ് അതിൻ്റെ അർത്ഥം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല എങ്കിൽ രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ദേശീയ പ്രക്ഷോഭം തുടങ്ങും എന്നുള്ള ഭീഷണിയും അദ്ദേഹം മുഴക്കി. എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടത്തണം, അതാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കണം ഉടനെ. അതാണ് രണ്ടു മാസം കഴിഞ്ഞ് ഇലക്ഷൻ നടത്തിയാൽ മതി, പക്ഷെ ഉടനെ പ്രഖ്യാപിക്കണം എന്നാണല്ലോ ആവശ്യം. അപ്പോൾ ഓഗസ്റ്റ് 5 ഷെയ്ഖ് ഹസീന പോയിട്ട് 3 മാസത്തിൻ്റെ ഉള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആദ്യമേ ബി എൻ പി പറഞ്ഞിരുന്നു. ഇപ്പൊ സെപ്റ്റംബർ ഒക്ടോബർ 3 മാസം ആവുക, അതാണ് ബി എൻ പിക്ക് പറ്റാത്തത്. ഈ ഇന്നലെ ഉച്ചയ്ക്ക് നായ പട്ടോനിൽ നിന്നാണ് പ്രക്ഷോഭം തുടങ്ങിയത്. കാക് റെയിൽ മോസ്ക് നിന്നാണ് ഹക്കിറാർ പൂളിലേക്ക് ഈ പോയി, പിന്നെ 3:32 റാലി ഈ പാർലമെന്റിന്റെ മുമ്പിൽ സമാപിക്കുകയാണ് ചെയ്തത്. നവംബർ 1975 നവംബർ 7 ഈ മറ്റേ അവിടെ പട്ടാളവും ജനവും ഒക്കെ ചേർന്നൊരു വിപ്ലവം, ഈ സിവിൽ പിന്നെ മിലിറ്ററി വിപ്ലവം വരണം, പട്ടാളക്കാരും ജനവും ചേർന്നൊരു വിപ്ലവം 1975 നവംബർ 7 നടന്നിരുന്നു. അത് ഓർമ്മിച്ചിട്ട് വ്യാഴാഴ്ച ദേശീയ വിപ്ലവ ദിനം ആയിട്ട് ആചരിച്ചു. അന്ന് പട്ടാള മേധാവി സിയാവൂർ റഹ്മാനെ, പട്ടാള മേധാവിയായിരുന്ന സിയാവൂർ റഹ്മാനെ തടവിലിട്ടിരുന്നു അന്നത്തെ ഭരണം, മുജീബിൻ്റെയൊക്കെ കാലം. അപ്പോൾ അന്ന് മോചിപ്പിച്ചതാണ് ദേശീയ വിപ്ലവ ദിനമായിട്ട് ഈ വ്യാഴാഴ്ച ബി എൻ പി കൊണ്ടാടിയത്. ധാക്ക കൻ്റോൺമെൻറ്റിലായിരുന്നു അന്ന് സിയാവൂർ റഹ്മാനെ അടച്ചിരുന്നത്. എന്നിട്ടും മോചിപ്പിച്ച ശേഷം അയാൾ അധികാരത്തിൽ വരികയും ചെയ്തു സിയാവൂർ റഹ്മാൻ. അപ്പോൾ അത് അതിൻ്റെ ഓർമ്മ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച കൊണ്ടാടി. ഇന്ന് അവാമി ലീഗ്, നമ്മുടെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി, അവിടെ ഒരു റാലിക്ക് ആഹ്വാനം ചെയ്തിരുന്നു. അവരുടെ തന്നെ ഔദ്യോഗിക എഫ് ബി പോസ്റ്റിൽ, അത് അവരുടെ ഔദ്യോഗിക പേജിൽ ഇത് പ്രഖ്യാപിച്ചിരുന്നു റാലി. പക്ഷേ ഫാഷിസ്റ്റ് പാർട്ടിയാണ് അവാമി ലീഗ്, ആ റാലി പറ്റില്ല, ഞങ്ങളതിനെ നേരിടുമെന്ന് എഫ് ബി പോസ്റ്റിൽ യൂനിസിൻ്റെ പ്രസ് സെക്രട്ടറി ഷഫീഖുൽ ആലം പറഞ്ഞിട്ടുണ്ട്, പേടിപ്പിച്ചിട്ടുണ്ട്, മുന്നറിയിപ്പ് ഭീഷണി എന്നൊക്കെ പറയാം. ഹസീന മാസ് മർഡറർ, ജനങ്ങളുടെ കൊലയാളി ആണ്, ഡിക്റ്റേറ്റർ ഏകാധിപതിയുമായിരുന്നു, അവർ ഫാഷിസ്റ്റാണ്, അവരെ അവരുടെ റാലി ഇന്ന് നടത്തുന്നത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഗുലിസ്ഥാനിലെ 0 പോയിന്റിൽ അണിചേർന്നിട്ട് റാലി നടത്താമെന്നാണ് അവാമി ലീഗ് പറഞ്ഞിരിക്കുന്നത്. ഈ 0 പോയിന്റ് എന്ന് പറയുന്നത് ഷഹീദ് നൂർ ഹുസൈൻ ചാറ്റർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ 1987 നവംബർ 10 അവാമി ലീഗിൻ്റെ യുവനേതാവ് നൂർ ഹുസൈനെ ഈ ജനറൽ എച്ച് എം അർഷാദിൻ്റെ ഭരണകൂടം വെടിവെച്ച് കൊന്നിരുന്നു. അവിടെ നിന്ന് അതിൻ്റെ സ്മരണകൾ ഉറങ്ങുന്ന ഇരണ സ്മാരകം, അവിടെ നിന്ന് റാലി തുടങ്ങാം എന്ന് പറഞ്ഞു എന്നാണ് ഇന്ന് വിചാരിച്ചിരിക്കുന്നത്. ആ റാലി നടക്കുമല്ലോ എന്നുള്ളത് നമുക്കറിയില്ല, അത് ഇനി നോക്കണം. ഈ ഛാത്ര ലീഗിനെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെയും ഒക്കെ നിരോധിച്ചിരുന്നു. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു ദിവസം ബി എൻ പിയുടെ റാലി നടന്നു പ്രക്ഷോഭം, അടുത്ത ദിവസം അവാമി ലീഗിന്റെ റാലി പ്രഖ്യാപിച്ചിരിക്കുന്നു ഷെയ്ഖ് ഹസീനയുടെ അസാന്നിധ്യത്തിൽ. അവർ ഇന്ത്യയിലാണ്. അപ്പോ
യൂനിസിനെതിരെ യൂനിസിന് അവിടെ ഇരിക്കും പുറത്ത് കൊടുക്കില്ല ഇല്ല എന്ന് പറഞ്ഞാൽ ജമാഅത്തിനെ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ബി എൻ പി ബി എൻ പി ഇനി സ്വതന്ത്രമായിട്ട് പോവുകയാണല്ലോ പ്രക്ഷോഭം നടത്തി കഴിഞ്ഞു അതിന് പുറമെ അവാമി ലീഗിനും ആളിനെ കിട്ടുന്നുണ്ട് പ്രക്ഷോഭത്തിനെ അപ്പൊ യൂനിസിന്റെ ഉപദേശി ഭരണം അതാളുകൾക്ക് മടുത്തു മടുത്തു പ്രധാനമന്ത്രി ഒന്നും ഇല്ലാതെ എന്ത് ഭരണമാണ് അപ്പൊ അതും മടുത്തു പിന്നെ അവിടെ പ്രസിഡന്റിന് ഷെയ്ഖ് ഹസീന എന്തുകൊണ്ടാണ് ഉപദേശി ഭരണം ഷെയ്ഖ് ഹസീന രാജിവെച്ചിട്ടില്ല അതാണ് പ്രശ്നം പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് രാജിക്കത്ത് കിട്ടിയിട്ടില്ല അപ്പൊ അവര് തന്നെയാണ് പ്രധാനമന്ത്രി ശരിക്ക് പുറത്താണെന്ന് മാത്രമേ ഉള്ളൂ ഒരാൾ രാജിവെച്ചാലല്ലേ അടുത്ത പ്രധാനമന്ത്രി വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് യൂനിസ് ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ യൂനിസ് വെട്ടിലായിരിക്കുന്നു യൂനിസ് ഏത് നിമിഷവും പുറത്ത് പോകാം ഒരെണ്ണം അടുത്ത അവാമി ലീഗിന്ന് എന്തായാലും റാലിക്ക് അവിടെ ഒത്തുകൂടാൻ പറഞ്ഞു അതിന് നേരിടുമ്പോ ആ അങ്ങനെ നേരിട്ട് അടിച്ചമർത്തുമ്പോഴാണല്ലോ അത് വീണ്ടും ഉയരുക അതെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും അമർത്തുക